ഹായ് നമുക്ക് ഇന്ന് റിക്കോട്ട ചീസ് കുക്കീസ് ഉണ്ടാക്കാം അപ്പോൾ പേരിൽ നമുക്ക് മനസ്സിലാവുന്ന പോലെ നമുക്കിതിന് റിക്കോട്ട ചീസ് ആവശ്യം വരും ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം ഞാനിപ്പം ലാബ്രി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റിക്കോട്ട ചീസാണ് മേടിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ അതിന് പുറമെ സാധാരണ നമുക്ക് കുക്കീസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇതിനും വേണ്ടി വരും അതിന് പുറമെ നമ്മൾ ലെമൺ സെസ്റ്റും കൂടെ ആഡ് ചെയ്യും അത്രേ ഉള്ളൂ സിമ്പിൾ റെസിപ്പി ലെറ്റ്സ് ഡു ഇറ്റ് ആദ്യം തന്നെ നമ്മളൊരു 75 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ പുറമെ നമ്മൾ ഒരു 2/3 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ ഇട്ട് കൊടുക്കണം നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബട്ടറും പഞ്ചസാരയും മിക്സായി അത്രയും മതി ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടാം ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മിക്സറിലേക്ക് നമുക്ക് ഈ മുട്ടയും വെനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് 1/2 കപ്പ് റിക്കോട്ട ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് 1 ലെമണിൻ്റെ സെസ്റ്റ് വേണം സെസ്റ്റ് എടുക്കുമ്പോൾ വെള്ളം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിന് കയ്പ്പായതുകൊണ്ട് ശ്രദ്ധിച്ച് യെല്ലോ പോർഷൻ മാത്രം നമുക്ക് എടുക്കാം അപ്പോൾ ലെമൺ സെസ്റ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ഇട്ട് കൊടുക്കാം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അത്രേ ഉള്ളൂ നമുക്കിനി ഇത് മിക്സ് ചെയ്യാം നല്ലോണം ഒരുപാട് നേരമായിട്ട് മിക്സ് ചെയ്യണ്ട എല്ലാം ഒന്ന് ബ്ലെൻഡായി വന്നാൽ മതി ഞാനിപ്പോൾ ഒത്തിരി നേരമായിട്ട് മിക്സ് ചെയ്തില്ല മിക്സറിൽ ഞാൻ ഒരു സ്പാച്ചിൽ വെച്ച് എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അത്ര മതി നമുക്കിനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ചെറിയൊരു സ്കൂപ്പ് എടുക്കാം ഞാൻ കൈ കൊണ്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഷേപ്പാക്കി വെക്കുവാണ് അപ്പം നമ്മുടെ ബേക്കിംഗ് ട്രേ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് അവനിലേക്ക് വെക്കാം ഒരു 14 മിനിറ്റോളം നമ്മൾ ബേക്ക് ചെയ്യണം 190°C അല്ലെങ്കിൽ 375° ഫാരൻഹീറ്റിൽ പ്രീഹീറ്റായ അവനിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ കുക്കി റെഡിയായിട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലേസ് ചെയ്യാനായിട്ടൊരു സിറപ്പ് ഒഴിക്കും ഭയങ്കര സിമ്പിളാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അതിന് നമ്മൾ 1 കപ്പ് ഫൈൻ ഷുഗർ എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ സെസ്റ്റ് എടുത്ത് വെച്ച് നാരങ്ങയില്ലേ അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം ഞാനൊരു 3-4 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടി അപ്പം നമ്മുടെ സിറപ്പ് കറക്റ്റായിട്ട് വന്നു അത്രേ മതി അപ്പം നമ്മുടെ കുക്കീസ് നമ്മൾ അവനിൽ നിന്ന് എടുത്തു കുറേ നേരം പുറത്ത് വെച്ചു നല്ലോണം തണുത്തു ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഗ്ലേസ് ചുമ്മാ റഫായിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ തേച്ച് കൊടുക്കും ഗ്ലേസ് ഇടാതെയും കഴിക്കാം പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു രീതി അപ്പം നമ്മുടെ റിക്കോട്ട ചീസ് ലെമൺ കുക്കീസ് റെഡിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു കാരണം വളരെ എളുപ്പമാണ് ടേസ്റ്റിയും ആണ് അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം നമുക്കിനി അടുത്ത പ്രാവശ്യം കാണാം ടാറ്റാ